ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഗൂഗിൾ ക്ലാസ് റൂമിൽ നമ്മൾ അസൈൻമെൻറ്റ് വർക്ക് കൊടുക്കുമ്പോൾ കുട്ടികൾ ഇതുപോലെ നമുക്കത് ഹാൻഡഡ് ഇൻ ചെയ്യുമ്പോൾ നമ്മളിതുപോലെ മാർക്കൊക്കെ ഇട്ട് ടിക്ക് ചെയ്ത് കൊടുത്ത് അവരുടെ എററൊക്കെ ഒന്ന് അണ്ടർലൈൻ ചെയ്ത് പിന്നെ ഹൈലൈറ്റർ ഉണ്ടെങ്കിൽ അതൊക്കെ യൂസ് ചെയ്ത് കൊടുക്കുമ്പോൾ അത് എത്രത്തോളം എഫക്റ്റീവ് ആയിരിക്കും. നമുക്ക് സാധാരണ ഒരു ഗൂഗിൾ ക്ലാസ് റൂമിൽ വർക്ക് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു പേജിൽ ഒന്നും ചെയ്യാനായിട്ട് പറ്റില്ല. നമ്മൾ ഒന്നുകിൽ ഡൗൺലോഡ് ചെയ്തെടുത്ത് അഡോബ് റീഡറിലോ ഫോട്ടോഷോപ്പിലോ എഡിറ്റ് ചെയ്ത് നമ്മൾ വീണ്ടും അപ്ലോഡ് ചെയ്ത് കൊടുക്കണം. അങ്ങനത്തെ ഒരു അവസ്ഥയാണുള്ളത്. നമുക്കിവിടെ ജസ്റ്റ് മാർക്ക് മാത്രം എൻ്റർ ചെയ്ത് കൊടുക്കാനേ പറ്റുള്ളൂ. അപ്പോൾ ഈ ഒരു പുതിയ മെത്തേഡിൽ നമ്മൾ നോക്കുന്നത് എങ്ങനെയാണ് നമുക്കിതുപോലെ ടിക്ക് ചെയ്ത് മാർക്കൊക്കെ ഇട്ട് കൊടുക്കാൻ പറ്റുന്നതെന്നാണ് നോക്കുന്നത്. നമുക്കിവിടെ അഡീഷണലായിട്ട് ഒരു ഐക്കൺ വന്ന് എടുക്കുന്നത് കാണാം. കാമി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു എക്സ്റ്റെൻഷനാണിത്. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, നമ്മളിവിടെ ഒരു ക്രോം ടാബ് ഓപ്പൺ ചെയ്തിട്ട് അതിൽ നമ്മൾ കാമി എക്സ്റ്റെൻഷൻ എന്നൊന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്ത് നോക്കാം. ടൈപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കതിൻ്റെ ഒരു പേജസ് ഓപ്പണായി വരും. അപ്പോൾ നമ്മൾ ഈ കാമി എക്സ്റ്റെൻഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കതിൻ്റെ എക്സ്റ്റെൻഷൻ ആഡ് ചെയ്യാനുള്ള ഓപ്ഷനാണ് വരിക. നമ്മൾ ഏത് ഇമെയിൽ അഡ്രസ്സിലാണോ എക്സ്റ്റെൻഷൻ ആഡ് ചെയ്യുന്നത് ആ ഇമെയിൽ അഡ്രസ്സിലേക്ക് ചേഞ്ച് ചെയ്തിട്ടതിന് ശേഷം വേണം നമ്മൾ എക്സ്റ്റെൻഷൻ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ എൻ്റെ ഇമെയിൽ അഡ്രസ്സ് ചേഞ്ച് ചെയ്തിട്ടു. ആഡ് ടു ക്രോം എന്നുള്ള ഈ ഒരു ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മളുടെ ഈ ഒരു എക്സ്റ്റെൻഷൻ ആഡ് ചെയ്യാനുള്ളൊരു ബട്ടൺ വരും. അതിൽ ക്ലിക്ക് ചെയ്താൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ എക്സ്റ്റെൻഷൻ ഡൗൺലോഡ് ആകുന്നത് കാണാം. അതിൽ 2-3 സെക്കൻഡ് വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് നമ്മളുടെ എക്സ്റ്റെൻഷനിലേക്ക് ആഡായി വരുന്നത് കാണാൻ പറ്റും. ഓക്കെ, ഇതാ ഇവിടെ ആഡായിട്ടുണ്ട്. ഈ ഒരു കാമി എന്ന് പറഞ്ഞ എക്സ്റ്റെൻഷൻ ഇവിടെ എനേബിൾ ആയി കെടുക്കുകയാണ്. എനേബിൾ ആയി കെടുക്കുക എന്ന് പറഞ്ഞാൽ അത് കളേഴ്സ് കളർഫുള്ളായി കെടുക്കുക എന്നാണ് അർത്ഥം. ഇത് ഡിസേബിൾ ആയി കെടുക്കുകയാണ്, ബ്ലാക്ക് ആൻഡ് വൈറ്റിലാണ് നമുക്ക് കാണാൻ പറ്റുക. അപ്പോൾ ഗൂഗിൾ മീറ്റിനെ പറ്റിയും ഡ്യുവൽലെസ് സ്പ്ലിറ്റ് സ്ക്രീനെ പറ്റിയും നമ്മൾ ഗ്രിഡ് സ്ക്രീൻ നമ്മൾ പ്രീവിയസ് വീഡിയോസിൽ പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ അത് അവിടെ പോയി നോക്കിയാൽ കാണാൻ പറ്റും. ഇപ്പോൾ നമ്മൾ കാമി എക്സ്റ്റെൻഷനെ പറ്റിയിട്ടാണ് പറയുന്നത്. അപ്പോൾ നമ്മളിവിടെ എക്സ്റ്റെൻഷൻ ഇവിടെ ആഡ് ആയിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ ഗൂഗിൾ ക്ലാസ് റൂമിലേക്ക് പോവുക. ഗൂഗിൾ ക്ലാസ് റൂമിൽ പോയി കഴിഞ്ഞാൽ നമ്മൾ അപ്രോപ്രിയേറ്റ് ക്ലാസ് എടുത്തതിന് ശേഷം നമ്മൾ ക്ലാസ് എടുക്കുക. എവിടെയാണോ നമ്മൾ വർക്ക് കൊടുത്തിട്ടുള്ളത് ആ ക്ലാസ് എടുക്കുക. ക്ലാസ് വർക്കിലായിരിക്കും നമ്മളുടെ അസൈൻമെൻറ്റ്സ് ഉണ്ടാവുക. അതിൽ കൊടുക്കാം. ക്ലാസ് വർക്ക് ചൂസ് ചെയ്തിട്ട് നമ്മളുടെ സബ്ജക്റ്റ് കൊടുക്കാം. ഹാൻഡഡ് ഇൻ എന്നുള്ള ഓപ്ഷനിൽ ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ എത്ര പേരാണ് ആ ഒരു അസൈൻ ചെയ്തിട്ടുള്ള കുട്ടി ഹാൻഡഡ് ഇൻ ചെയ്തിട്ടുള്ള കുട്ടിയുടെ നമ്മൾ ഓപ്പൺ ചെയ്യാം. ഓപ്പൺ ചെയ്യുമ്പോൾ നമ്മൾ കാമി എന്ന് പറഞ്ഞ എക്സ്റ്റെൻഷനായിട്ട് നമ്മളൊന്ന് ലിങ്ക് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ ഞാൻ ഓൾറെഡി അത് ചെയ്തുകൊണ്ട് ഞാനിവിടെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ട് ഓരോ പേജസ് എങ്ങനെയാണ് വരുന്നതെന്ന്. അപ്പോൾ ആദ്യത്തെ പേജ് ഇങ്ങനെയായിരിക്കും വരുന്നുണ്ടാവുക. അപ്പോൾ നമ്മൾ ഓതറൈസ് ഗൂഗിൾ ഡ്രൈവ് എന്ന് കൊടുക്കുക. അതിനുശേഷം ഇതുപോലത്തെ ഒരു പേജായിരിക്കും വരാം. അതിൽ നമ്മൾ അലവ് കൊടുക്കുക. ഒരു ആക്സസ് ആണ് ചോദിക്കുന്നത്, അത് അലവ് ചെയ്യുക. അതിനുശേഷം നമ്മൾ KG to 12 സ്കൂൾ എന്നുള്ള ഒരു ഓപ്ഷനാണ് ചൂസ് ചെയ്ത് കൊടുക്കേണ്ടത്. നമ്മൾ ഏതാണോ യൂണിവേഴ്സിറ്റി ആണെങ്കിൽ അത് കൊടുക്കാം. വർക്ക് പേഴ്സണൽ ഏത് ഓപ്ഷനാണോ നമ്മൾ ടീച്ചേഴ്സ് ആകുമ്പോൾ സ്കൂളാണ് നമ്മൾ കൊടുക്കുന്നത്. അതിനുശേഷം നമ്മൾ സ്റ്റുഡൻ്റ് ആണോ ടീച്ചറാണോ എന്നുള്ളൊരു ഓപ്ഷൻ ചോദിക്കുന്നുണ്ട്. അതിൽ നമ്മൾ ടീച്ചർ എന്നുള്ള ഓപ്ഷനാണ് ചൂസ് ചെയ്തത്. അതിനുശേഷം നമ്മൾ എന്തെങ്കിലും ലേണിംഗ് മാനേജ്മെൻറ്റ് സിസ്റ്റം യൂസ് ചെയ്യുന്നുണ്ടോ, അതിൽ യെസ് എന്നാണ് കൊടുക്കുക. അപ്പോൾ നമ്മൾ ഗൂഗിൾ ക്ലാസ് റൂം ആണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഗൂഗിൾ ക്ലാസ് റൂം ചൂസ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം കണ്ടിന്യൂ എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷനാണ് നമ്മൾ ക്ലിക്ക് ചെയ്യേണ്ടത്. അതിനുശേഷം നമ്മൾ കുട്ടിയുടെ അസൈൻമെൻറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്കിതുപോലെ കുറച്ച് ഒരു 2-3 സെക്കൻഡ്സ് വെയിറ്റ് ചെയ്യേണ്ടതുണ്ട്. അവരുടെ ഒരു അവരുടെ ആ ഫയലൊന്ന് ഡൗൺലോഡ് ചെയ്ത് വരേണ്ടതുണ്ട് കാമിയിലേക്ക്. അപ്പോൾ നമ്മൾ കുറച്ച് സമയം ഒന്ന് വെയിറ്റ് ചെയ്യാം. അതിന് മുൻപായിട്ട് നിങ്ങളിവിടെ ഈ ഒരു ഗ്രേഡ് വിത്ത് കാമി എന്നുള്ള ചെക്ക് ബോക്സ് ടിക്ക് ചെയ്തിട്ടില്ലേന്ന് ശ്രദ്ധിക്കണം. ഇത് ടിക്ക് ചെയ്തിട്ടില്ലെങ്കിൽ നമുക്ക് വേറെ പല ഓപ്ഷൻ ആയിരിക്കും വരുന്നുണ്ടാവുക. അപ്പോൾ നമ്മളത് ആദ്യം തന്നെ ടിക്ക് ചെയ്ത് വയ്ക്കുക. ഓക്കെ, അപ്പോൾ നമുക്കിതുപോലത്തെ ഒരു പേജ് കിട്ടും. ഇതാണ് കാമിയുടെ ഒരു ഇൻ്റർഫേസ് ആയിട്ട് വരിക. അപ്പോൾ നമുക്കിതൊക്കെ എന്താണെന്നൊന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം എങ്ങനെയാണ് ഇതൊക്കെ വർക്ക് ചെയ്യുന്നത്. ഇതിൽ നമുക്ക് ഇറേസർ ഉണ്ട്, ഇമേജ് ഉണ്ട്, സിഗ്നേച്ചർ, ഷേപ്സ്, ഡ്രോയിങ്, ഇക്വേഷൻ, ടെക്സ്റ്റ് ബോക്സ്, എല്ലാ ഓപ്ഷൻസും നമുക്കിവിടെ കാണാൻ പറ്റും. ഇതെങ്ങനെയാണ് നമ്മൾ സ്ക്രീനിലേക്ക് ചെയ്യുക എന്നുള്ളത്, സാധാരണ പെയിൻറ് യൂസ് ചെയ്യുന്ന പോലെ തന്നെ ഡ്രോയിങ് ടൂൾ എടുക്കാം. നമുക്ക് ഏതാ കളറാണോ വേണ്ടത് ആ കളർ ചൂസ് ചെയ്യാം. നമുക്കിതിനെ ജസ്റ്റ് ഒന്ന് സൂം ഇൻ ചെയ്യണമെങ്കിൽ സൂം ഇൻ ചെയ്തതിന് ശേഷം നമുക്ക് കുട്ടിക്ക് ടിക്കറ്റ് കൊടുക്കാനോ അണ്ടർലൈൻ ചെയ്ത് കൊടുക്കാനോ ഒക്കെ പറ്റും. അതിനുശേഷം നമുക്ക് കറക്ഷൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊന്ന് ജസ്റ്റ് ഏറോ മാർക്കൊക്കെ ഇട്ടിട്ട് നമുക്ക്
അത് എന്താണോ ഒരു മെസ്സേജ് എന്നുള്ളത് അത് കൊടുക്കാൻ പറ്റും. പിന്നെ നമുക്ക് എത്രയാണോ മാർക്ക് അവർക്ക് കിട്ടിയിട്ടുള്ളത് നമ്മൾ സാധാരണ ആൻസർ പേപ്പർ ചെക്ക് ചെയ്യുന്ന പോലെ തന്നെ നമുക്ക് ഈ ഒരു ഇതിൽ ചെക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റും. പിന്നെ ഇതിലൊരു ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ പല ഓപ്ഷൻസ് ഉണ്ട്. ഇറേസർ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇപ്പോൾ ചെയ്തത് നമുക്കൊന്ന് മാച്ച് കളയണമെന്നുണ്ടെങ്കിൽ അത് നമുക്ക് ഇറേസ് ചെയ്ത് ചെയ്യാനും പറ്റും. വീണ്ടും ഡ്രോ ചെയ്യണമെന്നുണ്ടെങ്കിൽ വീണ്ടും ആ ഒരു എന്താണ് ഡ്രോയിങ് ടൂൾ എടുത്തിട്ട് നമുക്ക് ജസ്റ്റ് വീണ്ടും ടിക്ക് ചെയ്തിട്ട് കൊടുക്കാനും പറ്റും. പിന്നെ ടെക്സ്റ്റ് ബോക്സ്, ഇതിൽ നല്ല കുറച്ച് ഓപ്ഷൻസ് കണ്ടത് മാത്രം പറയാൻ വേണ്ടിയിട്ടാണ്. ടെക്സ്റ്റ് ബോക്സ് എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഏത് കളറാണ് ചൂസ് ചെയ്യുന്നത് നമുക്ക് ആ ഒരു ടെക്സ്റ്റ് ബോക്സ് ഇവിടെ കൊണ്ടുവരാൻ പറ്റും. നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം. ഫോണ്ട് സൈസ് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാൻ കുറച്ച് ഇൻക്രീസ് ചെയ്തിടാണ്. നമ്മൾ ടെക്സ്റ്റ് ബോക്സ് ടൂൾ എടുത്തു. അതിന് ശേഷം അപ്പോൾ നമുക്കിവിടെ കാണാം ടെക്സ്റ്റ് ബോക്സിൻ്റെ ഒരു മെനു ഇവിടെ ഓപ്പണായി വന്നിട്ടുള്ളത് കാണാം. നമ്മളൊന്ന് ജസ്റ്റ് ടൈപ്പ് ചെയ്യാണ്. ഗുഡ് പെർഫോമൻസ് എന്ന് നമ്മൾ ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുകയാണ്. അത് നമ്മൾ ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ബോൾഡാക്കാനും നമ്മൾ സാധാരണ വേർഡിലൊക്കെ ചെയ്യുന്ന പോലെ തന്നെ സെലക്ട് ചെയ്തിട്ട് ബോൾഡാക്കാൻ പറ്റും. നമുക്കതിൻ്റെ കളറ് ചേഞ്ച് ചെയ്ത് കൊടുക്കാൻ പറ്റും. അങ്ങനെ പല ഓപ്ഷൻസും ഉണ്ട്. അതിൻ്റെ സൈസ് ഇൻക്രീസ് ചെയ്യാനും ഉള്ള ഓപ്ഷൻസൊക്കെ ഇവിടെ നമുക്ക് കാണുന്നുണ്ട്. അതൊക്കെ ചെയ്യാം. പിന്നെ അടുത്തൊരു ഓപ്ഷനാണ് കമൻറ്റിങ് ഓപ്ഷൻ. കമൻറ്റിങ് ഓപ്ഷൻ നമ്മൾ സാധാരണ ടൈപ്പ് ചെയ്ത കമൻറ്റിങ് ഓപ്ഷൻ മാത്രമാണ് കണ്ടിട്ടുള്ളത്. ഇവിടെ നമുക്ക് ടെക്സ്റ്റ് കമൻ്റ് ഉണ്ട്, വോയിസ് കമൻ്റ് ഉണ്ട്, വീഡിയോ കമൻ്റ് ഉണ്ട്, പിന്നെ സ്ക്രീൻ ക്യാപ്ചർ മോഡും ഉണ്ട്. അപ്പോൾ ടെക്സ്റ്റ് കമൻറ്റ് നമുക്കറിയാം, എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ജസ്റ്റ് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. വോയിസ് കമൻറ്റ് നമ്മൾ ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ നമ്മളിപ്പോൾ പറയുന്ന ഈ വോയിസ് അവിടെ സേവ് ആവുന്നുണ്ട്, കണ്ടോ. അപ്പോൾ ഈ കുട്ടിയെ ഒരു ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ടീച്ചർ എന്താണോ ഈ ഒരു അസൈൻമെൻറ്റിനെ പറ്റി പറഞ്ഞിട്ടുള്ളത് ആ ഒരു മെസ്സേജ് നമുക്കിവിടെ സേവ് ചെയ്തിടാനും പറ്റും. ഓക്കെ, ഇതാണ് വോയിസ് കമൻറ്റ്. ഇപ്പോൾ അതൊരു സേവ് ആയിരിക്കുകയാണ്. ഇതുപോലെ തന്നെയാണ് വീഡിയോ കമൻറ്റ്. ഇതുപോലെ ഒരു ഐക്കൺ വരും, അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കുട്ടിക്ക് ആ വീഡിയോ കമൻറ്റ് ത്രൂ നമ്മളെ ഫേസ് അടക്കം കാണാൻ പറ്റുന്ന രീതിയിൽ നമുക്ക് വീഡിയോ കമൻറ്റും കൊടുക്കാൻ പറ്റും. അതുപോലെ തന്നെ നമുക്കിവിടെ മാർക്കപ്പ് ഓപ്ഷൻസ് ഉണ്ട്. ഹൈലൈറ്റർ നമുക്ക് കൊടുക്കാൻ പറ്റും. ടെക്സ്റ്റ് ഹൈലൈറ്റർ ഉണ്ട്, ബോക്സ് ഹൈലൈറ്റർ ഉണ്ട്. ഇതാ നമുക്ക് എന്തെങ്കിലും എറർ അവിടെ നമുക്ക് പ്രത്യേകമായിട്ട് ഹൈലൈറ്റ് ചെയ്ത് കാണിക്കണമെന്നുണ്ടെങ്കിൽ അത് കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. സിഗ്നേച്ചർ നമ്മൾ എല്ലാം ചെക്ക് ചെയ്തു എന്നുള്ള ഒരു സിഗ്നേച്ചർ, നമ്മൾ ഓൾറെഡി സിഗ്നേച്ചർ ഫോട്ടോ എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അത് നമ്മളൊരു സ്പെസിഫിക് പ്ലേസിൽ നമുക്കത് അപ്ലോഡ് ചെയ്ത് കൊടുക്കാനും പറ്റും. അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ കാമിയുടെ ഓപ്ഷൻസ് ഇവിടെ കാണുന്നത്. പിന്നെ നമുക്ക് ഇതിനെ നമുക്ക് ഫയലിൽ സേവ് ചെയ്ത് വയ്ക്കാൻ പറ്റും, ഷെയർ ചെയ്യാൻ പറ്റും, പ്രിൻ്റ് ചെയ്യാൻ പറ്റും, ദെൻ ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറ്റും. അങ്ങനെ പല ഓപ്ഷൻസും ഇതിലുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഒരു ചെയ്ത സംഭവം കുട്ടികൾക്ക് നമുക്ക് ഇതുപോലെ റിട്ടേൺ ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഇതാണ് നമ്മളുടെ കാമി എന്ന് പറഞ്ഞ എക്സ്റ്റൻഷനെ പറ്റിയിട്ടുള്ള കാര്യങ്ങൾ. നമ്മൾ ഇപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും നിങ്ങൾക്ക് ഡൗട്ട്സ് വരാണെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ ഇട്ടാൽ മതി, നമുക്കത് ക്ലാരിഫൈ ചെയ്യാൻ പറ്റും. ഇനി നമുക്ക് ഇതേ ഒരു സംഭവം, ഇതിപ്പോൾ ഞാൻ പറഞ്ഞത് ഗൂഗിൾ എക്സ്റ്റൻഷനെ പറ്റിയിട്ടാണ്. ലാപ്ടോപ്പിലോ ഡെസ്ക്ടോപ്പിലോ ആണ് നമുക്കിത് ചെയ്യാൻ പറ്റുക. ഇനി ഇതേ സംഭവം തന്നെ നമുക്ക് എങ്ങനെ മൊബൈൽ ഫോണിൽ ചെയ്യാം എന്നുള്ളതാണ് ഞാൻ അടുത്തൊരു വീഡിയോ ആയിട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്ക് അതിൽ നോക്കാം. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.